വടക്കുന്നാഥന്റെ മണ്ണിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ടോം വടക്കൻ. എന്നാൽ കുറ്റിച്ചൂലുകളൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കുകയായിരുന്നു. അപമാനിതനായ അദ്ദേഹം തന്റെ നിലപാടിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇതാണ് അഡ്വക്കേറ്റ് ഇ ജയശങ്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ടോം വടക്കൻ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ജയശങ്കർ ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നത്. തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിക്കാൻ നിർത്താമെങ്കിൽ ചാലക്കുടി മണ്ഡലത്തിൽ ടോം വടക്കനെ നിർത്താമെന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറയുന്നത്. കാരണം ആ വടക്കൻ വീരകഥ ബോക്സ് ഓഫീസ് ഹിറ്റാവുമെന്നും അദ്ദേഹം പറയുന്നു. കോൺഗ്രസ് മുതിർന്ന നേതാവും പാർട്ടി വക്താവുമായ ടോം വടക്കൻ ബി ജെ പിയിലേക്ക് ചേർന്നതിനെ പരിഹസിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ. കോൺഗ്രസിലെ കുടുംബാധിപത്യവും പുൽവാമ ആക്രമണത്തിലെ നിലപാടും പ്രതിഷേധിച്ചാണ് താൻ പാർട്ടി വിടുന്നതെന്ന് ടോം വടക്കൻ പറയുന്നു. തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ടോം വടക്കന്റെ ചുവടുമാറ്റം കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. പുൽവാമ പ്രശ്നത്തിൽ അഹിംസ പാർട്ടി കൈക്കൊണ്ട നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് വടക്കൻ പറയുന്നു. രാഹുൽഗാന്ധി അധ്യക്ഷനായ ശേഷം ഇദ്ദേഹത്തെ പോലുള്ള യഥാർത്ഥ ജനനായകൻ അവഗണിക്കപ്പെടുന്നതായി പൊതുവെ പരാതിയുണ്ടെന്നും ജയശങ്കർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വടക്കുന്നാഥന്റെ നാട്ടിൽ മത്സരിക്കാൻ വളരെ മോഹിച്ചയാളാണ് വടക്കൻജി. 2009 അദ്ദേഹം തൃശൂർ മണ്ഡലത്തിൽ ആകമാനം വലിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെയും വെള്ളാപ്പള്ളി നടേശന്റെയും അനുഗ്രഹം വാങ്ങി. അപ്പോഴേക്കും സി എൻ ബാലകൃഷ്ണൻ ഉടക്കുകയും ചെയ്തു. കുറ്റിച്ചൂലുകളൊന്നും ഇവിടെ വേണ്ട എന്ന് വിലക്കുകയും ചെയ്തു. അതിലൂടെ അപമാനിതനായി വടക്കൻജി പിൻവലിഞ്ഞു. ബി ജെ പി തൃശൂർ സീറ്റ് തുഷാർ വെള്ളാപ്പള്ളിക്ക് കൊടുത്ത നിലയ്ക്ക് ചാലക്കുടി മണ്ഡലത്തിൽ വടക്കനെ പരീക്ഷിക്കാവുന്നതാണ്. വടക്കൻ വീരഗാഥ ബോക്സ് ഓഫീസ് ഹിറ്റാവുമെന്നത് തീർച്ചയാണെന്നും അഡ്വക്കേറ്റ് എ ജയശങ്കർ പരിഹസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.